പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മളെ രണ്ട് കൂട്ടരെ സംബന്ധിച്ചും അധ്യാപകനായ എന്നെ സംബന്ധിച്ചും വിദ്യാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ചും ഇതൊരു പുതിയ അനുഭവമാണ് വലിയൊരു പ്രതിസന്ധിയിലൂടെ ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ സമൂഹം കടന്നു പോവുകയാണ് പക്ഷേ ഈ പ്രതിസന്ധിയിൽ നമുക്ക് ഒട്ടും പകച്ചു നിൽക്കാനാവില്ല അതുകൊണ്ടാണ് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ ഉദ്യമം തുടങ്ങുന്നത് ശരിക്കു പറഞ്ഞാൽ ഇതൊരു നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുതിയ അനുഭവമാണെങ്കിലും ഈ പുതിയ അനുഭവത്തെ ഒരു സുഖമുള്ള അക്കാഡമിക് അനുഭവമാക്കി മാറ്റാനാണ് അധ്യാപകൻ എന്ന നിലയിൽ ഞാനും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങളും ശ്രമിക്കേണ്ടത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ വളരെ 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 ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ ഈ കാര്യത്തിലേക്ക് കടക്കുന്നത് സത്യത്തിൽ ഈ ജൂൺ മാസം ആരംഭം ഈ സമയത്ത് നമ്മൾ നമ്മളുടെ സത്യത്തിൽ ഈ കോളേജിലായാലും സ്കൂളിലായാലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നനഞ്ഞ് കുളിച്ച് വരുന്ന ആളുകൾ കൊടയുമായിട്ട് വരുന്നവർ പുസ്തകം തുറക്കുന്നതിൻ്റെ നല്ല സുഖമുള്ളൊരു മണം മഴയുടെ മനോഹരമായിട്ടുള്ള കാഴ്ച അങ്ങനെ ആകെ നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു അധ്യയന വർഷ ആരംഭത്തിൻ്റേതായ ഒരു വലിയ മനോഹരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നു ആ അന്തരീക്ഷമൊന്നും ഇപ്പോൾ ഈ വിർച്വൽ ആയിട്ടുള്ള ഈ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ ശാരീരികമായിട്ട് നമ്മൾ അനുഭവിക്കുന്നില്ല പക്ഷേ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ക്ലാസ് അനുഭവം എന്ന നിലയിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഒട്ടും തന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് ഈ വെല്ലുവിളി ഏറ്റെടുത്തേ മതിയാവും അതുകൊണ്ട് മൂന്നാം സെമസ്റ്റർ മലയാളം കോമൺ കോഴ്സ് മലയാള സാഹിത്യം മൂന്നിലേക്ക് നമ്മൾ വളരെ ധൈര്യപൂർവ്വം പ്രത്യാശാപൂർവം പ്രവേശിക്കുകയാണ് ഇവിടെ ആദ്യമേ മുഖവുരയായിട്ട് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ അതിൽ പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയും നിങ്ങൾക്കൊരു പക്ഷെ ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും ഞാനെന്താ പറയുന്നതെന്ന് ഞാനൊരു പണ്ട് ഒരു NSS ഒരു ഒരു ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു ഓഫീസർ വന്നപ്പോൾ ഒരു രസകരമായ കഥ ഞങ്ങളോട് പറഞ്ഞതാണ് പെട്ടെന്ന് എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നത് അത് അദ്ദേഹം ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ഒന്ന് വിമർശിക്കാനും രസകരമായി ഒന്ന് കളിയാക്കാനും വേണ്ടി പറഞ്ഞതാണ് സംഭവിച്ചതോ സംഭവിക്കാത്തതോ ആണോ എന്നറിയില്ല എന്തായാലും അത് നമുക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒന്നാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനത് ഇവിടെ പറയട്ടെ ഒരു സംഭവം ഈ NSS ആക്ടിവിറ്റികൾ ഈ നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഈ പരിസ്ഥിതി പ്രവർത്തനം വൃക്ഷത്തൈ നടീൽ അപ്പോൾ അതിൽ ഒരു ദിവസം മൂന്ന് ഉദ്യോഗസ്ഥർക്ക് ചുമതലയുണ്ടായിരുന്നു അത്രേ ഒരാൾക്ക് ഈ ചില ഉദ്യോഗസ്ഥർക്കൊരു സ്വഭാവമുണ്ട് ഈ താൻ ചെയ്യുന്ന കാര്യം മാത്രമേ ചെയ്യൂ അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അവർ നീങ്ങിപ്പോവില്ല അപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് അന്ന് ചുമതലയുണ്ടായിരുന്നത് അത് അദ്ദേഹം ആരോപിക്കോട്ടെ ഉദ്യോഗസ്ഥൻ എന്നിപ്പോൾ ധരിക്കുക മാഷോ വേണമെങ്കിൽ മാഷാന്ന് വിചാരിച്ചോളൂ അദ്ദേഹത്തിൻ്റെ ചുമതല ഈ കുഴി കുത്തലായിരുന്നു വേറൊരാളുടെ ചുമതല എന്ന് പറയുന്നത് ആ കുഴിയിൽ ഈ തൈ വയ്ക്കുക മരത്തൈ വയ്ക്കലായിരുന്നു മൂന്നാമത്തെ ആളുടെ ചുമതല അത് മണ്ണിട്ട് മൂടലായിരുന്നു അപ്പോൾ ഒരു ദിവസം അതിലൊരാൾ ലീവായിരുന്നു ഒരാൾ ലീവ് എടുത്തു ലീവ് എടുത്ത ആൾ ഈ മരം തൈ അതിൽ വെക്കുന്ന ആളായിരുന്നു അപ്പോൾ രണ്ടുപേരും മറ്റു രണ്ടുപേരും അന്നും വന്നു വന്നിട്ട് ഒരാൾ കുഴിയെടുത്തു മറ്റു രണ്ടാമത്തെ ആളുടെ ജോലി ഈ മണ്ണിട്ട് മൂടലായിരുന്നു അയാളും മണ്ണിട്ട് മൂടി അടുത്ത കുഴിയെടുത്ത് പോയി മണ്ണിട്ട് മൂടി അങ്ങനെ ഒരു ദിവസത്തെ മുഴുവൻ പരിസ്ഥിതി പ്രവർത്തനം കഴിഞ്ഞ് അവർ തിരിച്ചു പോവുകയാണ് ആ സ്ഥലത്ത് പിന്നെ വന്നു നോക്കുമ്പോൾ എന്താണുള്ളത് മരത്തയ്യൊന്നുമില്ല കുറേ കുഴിയെടുത്തിട്ടുണ്ട് അതെടുത്തിട്ട് മൂടിയിട്ടുണ്ട് കാരണം ഇടയിൽ വന്നിട്ടുള്ള ആൾ അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം അതുപോലെ ഒരാളുടെ സാന്നിധ്യമില്ലായ്മ പോലും ഈ ക്ലാസിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ ലക്ഷ്യത്തെ അതിൻ്റെ അധ്യാപകനെന്ന നിലയിലും പഠിക്കുന്ന വിദ്യാർത്ഥികളെന്ന നിലയിലുള്ള നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തെ അത് തടസ്സപ്പെടുത്തും അതുകൊണ്ട് ആദ്യമേ തന്നെ നിങ്ങളുടെ പൂർണ്ണമായ ശ്രദ്ധയും ഇടപെടലും
ഞാൻ ഇതിനു വേണ്ടി ആവശ്യപ്പെടുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ. സാധാരണഗതിയിൽ ഒരു ക്ലാസ്സൊക്കെ ആകുമ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, നമ്മൾ തമ്മിൽ സംസാരിക്കും, ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും മനസ്സിലായില്ലേ എന്ന് തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഇടയ്ക്കിടെ ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. നിങ്ങളെ പലരെയും ഇടയ്ക്കൊന്ന് ഉണർത്തി, ക്ലാസ്സിലേക്ക് ഉണർത്തി, നമുക്കൊരു ഡിസ്കഷൻ, ഒരു ചോദ്യോത്തരം എന്ന നിലയിൽ നമ്മുടെ ക്ലാസ് പിന്നീട് വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ടാവും. ചിലപ്പോൾ അങ്ങനെയുള്ള ചില ലൈവായി ക്ലാസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഇടപെടലുകൾ ചിലപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ തന്നെ മാനത്തെ വേറെ രീതിയിലേക്ക് നല്ല രീതിയിൽ വികസിപ്പിക്കാൻ സഹായിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള സാധ്യതകളൊന്നുമില്ല. ഇത് കണ്ട ശേഷം എന്തെങ്കിലും അഭിപ്രായം പറയുക എന്നുള്ളൊരു സാധ്യത മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിന് ശേഷം, ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളിൽ അതിനുശേഷം നിങ്ങൾക്ക് സംശയ നിവാരണത്തിനായി തന്നിട്ടുള്ള സമയത്ത് അത് നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്ന് ഞാനൊന്ന് പറഞ്ഞു വയ്ക്കട്ടെ. ഇത് വളരെ പ്രധാനമായിട്ട് എടുക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ സെമസ്റ്ററിൽ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഇത് കോമൺ കോഴ്സാണ് എന്നുള്ളത് നിരന്തരം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇതൊരു കോമൺ കോഴ്സാണ്. കോമൺ കോഴ്സിന് എപ്പോഴും ഒരു സ്വഭാവം ഉണ്ടാവും. ഈ കോർ കോഴ്സുകൾ പഠിപ്പിക്കുന്ന പോലെയല്ല. ഈ ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ പനിയായിട്ട് ചെന്നു, ഡോക്ടറെ അടുത്ത് ചെന്നു, ഡോക്ടർ അയാളെ പരിശോധിച്ചു, പരിശോധിച്ച ശേഷം ഒരു പാരസെറ്റമോൾ ഗുളിക കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോണിക് കൊടുത്തു എന്ന് വിചാരിക്കും, ഒരു സിറപ്പ് കൊടുത്തു എന്ന് വിചാരിക്കും, അത് കഴിച്ചു, പനി മാറി, ഇത്രയേ ഉള്ളൂ ഈ കോമൺ കോഴ്സിൻ്റെ ഉദ്ദേശം എന്നാണ് പൊതുവിലുള്ളൊരു അതിനെപ്പറ്റിയുള്ള സങ്കല്പം. അല്ലാതെ ഈ മരുന്ന് വാങ്ങാൻ ചെല്ലുന്നവൻ ഇതിലേതൊക്കെ ചേരുവകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. കോർ കോഴ്സിൽ അതിൽ കുറേ കൂടി അതിനുള്ള സാധ്യതയുണ്ട്, അത് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ദശമൂലാരിഷ്ടം കഴിക്കുമ്പോൾ ദശമൂലാരിഷ്ടത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള സൂക്ഷ്മാന്വേഷണം കോർ കോഴ്സിൽ നടക്കും. കോമൺ കോഴ്സ് പൊതുവേ ഇങ്ങനെ ഒരു കാര്യത്തെ പരിചയപ്പെടുത്തി അങ്ങനെ പോവുക എന്നൊക്കെയുള്ള പൊതു സങ്കല്പമുണ്ട്. പക്ഷേ നമുക്ക് ഒരു കാര്യവും പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇതാണ് നോവൽ എന്ന് പറഞ്ഞിട്ട് നോവലിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം, ഇന്ന നോവലുകളൊക്കെ ഉണ്ട് എന്നങ്ങനെ പറഞ്ഞ് പരിചയപ്പെട്ടിട്ട് പോയിട്ട് ഫലമില്ല. ഏതൊരു കാര്യവും അതിൻ്റെ അനുഭവത്തിലേക്ക് അല്പമെങ്കിലും ഇറങ്ങിപ്പോവാതെ നമുക്ക് പറയുന്നത് സാധ്യമല്ല. ആ ഒരു കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സെമസ്റ്ററുകളെല്ലാം നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഒരു താല്പര്യം ഞാൻ ബോധപൂർവം എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലരും ആ ഒരു താല്പര്യത്തോടു കൂടി തന്നെ അതിലേക്ക് വരാനും തയ്യാറായിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് സെമസ്റ്ററുകളിൽ നമ്മൾ പ്രധാനമായും കവിത, അതിൽ തന്നെ പ്രാചീന കവിതകൾ, പ്രാചീന മധ്യകാലീന ആധുനിക സ്വഭാവത്തിൽപ്പെടുന്ന പലതരം കവിതകൾ, കഥകൾ, ലേഖനങ്ങൾ ഇവയൊക്കെയാണ് പഠിച്ചത് കഴിഞ്ഞ രണ്ട് സെമസ്റ്ററുകളിൽ. എന്നാൽ മൂന്നാമത്തെ സെമസ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കുറേ കൂടി സാഹിത്യത്തിൻ്റെ തന്നെ വേറെ പല മേഖലകളിലേക്ക് പോവുകയാണ്. അതിലൊന്ന് തിരക്കഥ, മറ്റൊന്ന് നാടകം, മറ്റൊന്ന് സഞ്ചാര സാഹിത്യം, അങ്ങനെ വിഭിന്നമായ മറ്റ് മേഖലകളിലേക്ക് പോവുക. ഇവിടെ ആദ്യമേ തന്നെ പറയട്ടെ, സാഹിത്യത്തിൻ്റെ മറ്റ് മേഖലകളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ സെമസ്റ്ററിൽ ഞാനിപ്പോൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ എടുത്തു നോക്കൂ. തിരക്കഥ, തിരക്കഥ ഇപ്പോഴും ഒരു സാഹിത്യരൂപമാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള തർക്കം ലോകത്തിൽ അവസാനിച്ചിട്ടില്ല. കുറേ ആൾക്കാർ പറയണു തിരക്കഥ എന്ന് പറയുന്നത് സാഹിത്യരൂപമാണ്, അത് വായിച്ച് ആസ്വദിക്കാനുള്ളതാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സമീപകാലത്തൊക്കെ മലയാളത്തിലൊക്കെ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ തിരക്കഥകൾ കൂടി അതോടൊപ്പം പ്രകാശിപ്പിക്കുന്നൊരു രീതി ഉണ്ട്. കൃത്യമായി പറഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബ്ലെസ്സിയൊക്കെ സിനിമ എടുത്ത് തുടങ്ങിയ കാലത്താണ് ഒരേ ദിവസം സിനിമ റിലീസ് ചെയ്യുക, അതേസമയം തന്നെ സിനിമയുടെ തിരക്കഥയും പുറത്തെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. ഒരു തുല്യ പ്രാധാന്യം ഇത് സിനിമ കാണാനുള്ളതും ഒരേ സമയം സിനിമ വായിക്കാനുള്ളതുമാണ് എന്നുള്ളൊരു തുല്യ പ്രാധാന്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ തിരക്കഥയ്ക്കൊരു സാഹിത്യ മൂല്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ധാരാളം സിനിമകളിലെ തിരക്കഥകൾ എഴുതാ പ്രിൻ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് വരുന്നു.
അത് വായിക്കുമ്പോൾ അതിൻ്റെ വിവരണങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ട്, ആക്ഷൻ, കട്ട്, സമീപദൃശ്യം, അതായത് ക്ലോസപ്പ്, വിദൂര ദൃശ്യം എന്നൊക്കെ പറഞ്ഞ് സിനിമ എടുക്കാൻ വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പല തിരക്കഥകളും എഴുതുന്നത്. അതൊക്കെ എങ്ങനെയാണ് ആസ്വാദകൻ വായിച്ച് മനസ്സിലാക്കേണ്ടതാണോ എന്നൊക്കെയുള്ള അതിൻ്റെ ഒരു സാഹിത്യാനുഭവം എന്താണ് എന്നൊക്കെയുള്ളത് വേറെ തർക്കമാണ്. എങ്കിലും തിരക്കഥ പൂർണ്ണമായിട്ടും ഒരു സാഹിത്യ ഉൽപ്പന്നമാണ് എന്ന് പൂർണ്ണമായും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒന്നാണ് തിരക്കഥ. അതാണ് നമ്മൾ ഒന്നായിട്ട് പഠിക്കുന്നത്. തിരക്കഥ ശരിക്ക് ഒരു സിനിമയുണ്ട്. നമ്മളൊരു ഒരു ഇപ്പം നമ്മൾ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബിൽഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തയ്യാറാക്കും. ഒരു എഞ്ചിനീയർ വന്നിട്ട് ആദ്യം എന്താണ് തയ്യാറാക്കുന്നത്, ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കും. അത് ഇത്രയും മുറികളുണ്ട്, ഇത്ര സ്ക്വയർ ഫീറ്റാണ് ഉദ്ദേശിക്കുന്നത്, ഇതിൽ ഇത്ര ക്ലാസ് മുറികളുണ്ട്, ഇത് ലൈബ്രറിയാണ്, ഇത് ടോയ്ലറ്റാണ്, ഇത് ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കണം, ഇത് വരാന്തയാണ്, ഇതാണ് അതിൻ്റെ നടുമുറ്റം എന്നൊക്കെ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ആദ്യം ഉണ്ടാക്കുന്ന ഒരു രൂപരേഖയാണ് ഒരു കെട്ടിടത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എങ്കിൽ, ഒരു സിനിമ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് യഥാർത്ഥത്തിൽ തിരക്കഥ എന്ന് പറയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടൊരു ഒരു 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 സാഹിത്യ രൂപമാണ് എന്ന് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ, സർവ്വലക്ഷണങ്ങളോടും കൂടിയ ഒരു സാഹിത്യ രൂപമാണെന്ന് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒന്നാണ് തിരക്കഥ. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പ്രധാനമായി എം ടി വാസുദേവൻ നായരുടെ പെരുന്തച്ചൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ തിരക്കഥ ആണ് നമ്മളൊന്ന് പഠിക്കുന്നത്. മറ്റൊന്ന് തിരക്കഥയോടൊപ്പം നമ്മൾ ഇത്തവണ നാടകം കൂടി പഠിക്കുന്നു. നാടകം എന്ന് പറയുന്നതും ഇതേ തുല്യമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് നാടകവും. നാടകം നിങ്ങൾ നോക്കൂ, നാടകം സത്യത്തിൽ കണ്ട് ആസ്വദിക്കാനുള്ളതാണോ വായിച്ച് ആസ്വദിക്കാനുള്ളതാണോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു 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 വിഷയമാണല്ലോ. നാടകം കാണാനുള്ളതാണോ വായിക്കാനുള്ളതാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ചോദ്യത്തിൽ അതിന് ഉത്തരം പറയാനുള്ളത് അത് കാണാനുള്ളതാണ്. അത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അത് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദാഹരണം നമുക്കുണ്ട്. അത് നാട്യത്തിലൂടെ തന്നെയാണ്, നടനത്തിലൂടെ തന്നെയാണ് അത് പൂർത്തിയാവുകയുമുള്ളൂ. പക്ഷേ അതും നമ്മളൊരു വായനാനുഭവം എന്ന നിലയിൽ എടുക്കുന്നുണ്ട്. അത് വായിച്ച് പഠിക്കാറുണ്ട്, ആവർത്തിച്ച് വായിക്കാറുണ്ട്. ചില നാടകങ്ങളുടെ പുസ്തകങ്ങളെല്ലാം വളരെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാറുണ്ട്, നമ്മുടെ ലൈബ്രറിയിലൊരു ഇടിവെപ്പായി സൂക്ഷിക്കാറുണ്ട്. എൻ പിള്ളയുടെയൊക്കെ നാടകങ്ങൾ, തോപ്പിൽ ഭാസിയുടെയൊക്കെ നാടകങ്ങളൊക്കെ ധാരാളം പുസ്തകങ്ങളായി ഇറങ്ങിയിട്ടുണ്ട്. ധാരാളം നാടകങ്ങൾ പിന്നീട് ചില നാടകങ്ങൾ പുറത്തു വന്ന് വർഷങ്ങൾക്ക് ശേഷം അവ പുസ്തകങ്ങളായി പുസ്തകമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നാടക പഠനം നമ്മുടെ ഒരു വേറൊരു മേഖലയാണ്, ഈ മൂന്നാമത്തെ സെമസ്റ്ററിലുള്ള മറ്റൊരു മേഖലയാണ് തിരക്കഥ എന്ന പോലെ നാടക പഠനവും. മറ്റൊന്ന് ആത്മകഥയാണ്. ഒരുപക്ഷെ കുറേക്കൂടി സാഹിത്യ പ്രാധാന്യത്തോടുകൂടി, ഈ പറയുന്ന പോലെ സാഹിത്യ പ്രാധാന്യത്തോടുകൂടി പഠിക്കാവുന്ന ഒന്നാണ് ആത്മകഥ. ആത്മകഥയും പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ, അയാളുടെ യാത്രയുടെ, നൈരന്തര്യത്തിൻ്റെ അനുഭവക്കുറിപ്പാണ് ആത്മകഥ എന്ന് പറയുന്നത്. ആത്മകഥ പലപ്പോഴും എഴുതുന്നത് സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിൽ തൻ്റെ ജീവിതം കൊണ്ട് പലതരത്തിലുള്ള സംഭാവനകൾ നടത്തിയിട്ടുള്ള ആളുകളാണല്ലോ ആത്മകഥ എഴുതുന്നത്. താൻ തന്നെ തൻ്റെ കഥ എഴുതുകയാണ്. അവിടെ തൻ്റെ ജീവിതമാണ് പകർത്തുന്നതെങ്കിലും അതിന് ഒരു വലിയ ഒരു സാഹിത്യാംശവും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കഥയോ കവിതയോ ഒന്നും പോലുള്ള സമ്പൂർണ്ണ സാഹിത്യം എന്ന നിലയിലല്ല ആത്മകഥയും നമ്മൾ വായിക്കുന്നത്. ഒരു വ്യക്തിയെ വളരെ അറിയാൻ സഹായിക്കുന്ന ഒന്നാണ്, അതൊരു തരത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ്. ആ അർത്ഥത്തിൽ ആത്മകഥ നമ്മൾ പഠിക്കാനുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത്, യാത്രാ വിവരണം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന മറ്റൊരു മേഖലയാണ്. അപ്പോൾ ഈ നാല് മേഖലകളാണ് പ്രധാനമായിട്ടുള്ളത്: ആത്മകഥ, നാടകം, സഞ്ചാര സാഹിത്യം, തിരക്കഥ എന്നിങ്ങനെ നാല് മേഖലകളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിൽ നമ്മളിവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യമായി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് സഞ്ചാര സാഹിത്യമാണ്. ഒരു യാത്രാ വിവരണ കൃതിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. രാജൻ കാക്കനാടൻ്റെ ഹിമവാൻ്റെ മുകൾത്തട്ടിൽ എന്ന പുസ്തകമാണ് നമുക്ക് പഠിക്കാനായി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പായി
ഇത് യാത്ര എന്ന് പറയുന്നത് ഒരു കേവലം ഒരു പുസ്തകം എടുത്ത് ഒരാൾ ഒരു സ്ഥലത്ത് പോയി വന്നതിനെക്കുറിച്ച് ഒരു ഒരു 300 പേജിൽ എന്തോ എഴുതിയിട്ടുണ്ട് അത് വായിച്ചു തീർക്കുക എന്നുള്ളതല്ല യാത്ര എന്ന് പറയുന്നത് വലിയൊരു ആശയത്തിൻ്റെ പേരാണ് ആ യാത്ര എന്ത് അതിൻ്റെ പൊരുളുകൾ എന്തെല്ലാം എന്ന് അതിൻ്റെ പൊരുൾ എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷമേ നമ്മളൊരു യാത്രാ വിവരണത്തിലേക്ക് പ്രവേശിച്ചിട്ട് കാര്യമുള്ളൂ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് യാത്ര യാത്രയ്ക്ക് വലിയ പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് അപ്പോൾ നമ്മൾ പലരും കരുതുന്നത് യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒന്നാണെന്ന് കുറേ പേര് യാത്രയ്ക്ക് അനുയോജ്യമായ വാഹനങ്ങൾ സംഘടിപ്പിച്ച് ദുർഘടമായ പാതകളിലൂടെ ഓഫ് റോഡുകളിലൂടെ പോകുന്നു അത് ഇപ്പോൾ നമ്മൾ സമീപകാലത്താണെങ്കിൽ അത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നു യാത്രകൾക്കായി മാത്രം മലയാളത്തിലെ പ്രധാനപ്പെട്ട പ്രസാധകരെല്ലാം തന്നെ അവരുടെ മാഗസിനുകൾ അവരതിനായി പുറത്തിറക്കുന്നു അത് പുറത്തിറക്കുന്നവയോ ചെറിയവയൊന്നുമല്ല മൾട്ടി കളർ പേജുകളോടുകൂടി അത്യാവശ്യം വലിയ വില കൊടുത്ത് മാത്രം വാങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ ഇറക്കുന്നു അതിന് ധാരാളം പ്രചാരം കിട്ടുന്നു നമ്മുടെ പരിമിതമായ ഒരു ഭാഷാ സമൂഹമായിരുന്നിട്ട് പോലും നമ്മുടെ നാട്ടിൽ പോലും യാത്രയ്ക്കായി മാത്രം ടെലിവിഷൻ ചാനലുകൾ ഉണ്ടാവുന്നു അങ്ങനെ യാത്ര വളരെ പ്രധാനപ്പെട്ട ഒന്നായി നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണതല്ല പക്ഷേ അത് ഈ തരത്തിലുള്ള പുതിയ സാധ്യതകൾ ഉപയോഗിച്ച് ഇന്ന് പ്രചരിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ യാത്ര മനുഷ്യൻ്റെ സഹജമായ ഒരു 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 കാര്യമാണ് അവൻ്റെ ഉള്ളിൽ സഹജമായി കിടക്കുന്ന ഒരു ബോധമാണ് യാത്ര ചെയ്യുക എന്നുള്ളത് ആ ഒരു പ്രേരണയാണ് യാത്ര ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് യാത്രയുടെ ചരിത്രത്തിലേക്കൊക്കെ നമ്മൾ അന്വേഷിച്ച് പോയാൽ അത് വളരെ 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 പുറകിലേക്ക് നമ്മൾ പോകണം എങ്ങനെയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ യാത്രയുടെ ഒരു ആരംഭം നമ്മൾ ഈ അചരങ്ങളിൽ നമ്മൾ ചലിക്കുന്നവയാണല്ലോ നമ്മൾ ചരം ആണ് നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരിടത്ത് എപ്പോഴും നിൽക്കാൻ പ്രയാസമാണ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവികൾക്കും പലപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കണം അതിൻ്റെ ഒരു സഹജമായ സ്വഭാവമാണ് പല കാരണങ്ങൾ കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും അതിന് എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും അത് അവനെ തടയാൻ കഴിയില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവൻ സദാസമയം ഇങ്ങനെ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ എപ്പോഴും തങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്ഥലത്ത് അവന് സ്ഥിരമായൊരു പാർപ്പിടം വേണമെന്ന ചിന്ത മനുഷ്യന് പണ്ട് മുതൽക്കേ ഉണ്ടെങ്കിലും അത് ഇങ്ങനെ യാത്ര ചെയ്ത് പലപ്പോഴും വിശ്രമിക്കാനുള്ളൊരു സ്ഥലമാണ് ഒരു അഭയം എന്ന നിലയിലൊക്കെയാണ് ഈ പാർപ്പിടം വീട് ഒക്കെ മനുഷ്യൻ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം മനുഷ്യൻ ഇങ്ങനെ പുറത്തേക്കിറങ്ങണം എന്ന ചിന്തയുണ്ടാവും ഈ അനുഭവം നമ്മളിപ്പോൾ നേരിട്ടതല്ലേ ഉള്ളൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടല്ലോ നമ്മൾ പലരും വിചാരിച്ചു വീട്ടിലിരുന്നാൽ എന്താണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പലർക്കും മനസ്സിലാവുന്നത് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ എങ്ങോട്ടെങ്കിലും പോകണമല്ലോ പുറത്തുനിന്ന് ഇറങ്ങിയാൽ എന്താണ് കുഴപ്പം പുറത്തിറങ്ങിയില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ ചിലർക്കൊക്കെ വിഷാദ രോഗം ഉണ്ടായി എന്നാണ് അങ്ങനെ പുറത്തേക്ക് പോവാതെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ആ അതിൻ്റെ വക്കോളം എത്തി എന്നാണ് പറയുന്നത് അപ്പോൾ പുറത്ത് അത് മനുഷ്യൻ്റെ ഒരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് പുറത്തേക്ക് പോവുക എന്നുള്ളത് അത് മനുഷ്യൻ്റെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അത് പണ്ട് മുതൽക്കേ അങ്ങനെ തന്നെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പക്ഷെ അത് എത്രമാത്രം നമ്മൾ കരുതുന്ന നമ്മൾ ചെറിയൊരു പലരെ സംബന്ധിച്ചിടത്തോളം പലതായിരിക്കും അത് നമ്മൾ ചെറിയ ഇവിടെ നിന്നിപ്പോൾ ഒരു 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ചിലർക്ക് പരിമിതമായ സാഹചര്യങ്ങളിലുള്ളവർ കരുതുന്നത് അത് വലിയൊരു യാത്രയാണ് എന്ന് നിങ്ങൾ ആജീവനാന്തം ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്ക് വളരെ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലത്തേക്ക് ഒരു ദിവസം പോകാൻ കഴിയുമ്പോൾ മനുഷ്യൻ കരുതുകയാണ് ഓ ഞാൻ എൻ്റെ വലിയൊരു യാത്ര പൂർത്തീകരിച്ചു എന്ന് പക്ഷേ യാത്ര അതിനപ്പുറത്തേക്കും നീണ്ടു കിടക്കുന്ന ഒന്നാണ് അത് വളരെ ദൂരം പോകാനുള്ള ഒന്നാണ് ഒരു ചക്രവർത്തിമാർക്കും വെട്ടിപ്പിടിക്കാനോ എത്തിപ്പെടാനോ കഴിയാത്ത അത്ര ദൂരങ്ങളിലേക്ക് യാത്ര പിന്നെയും നീണ്ടുപോകുന്ന ഒരു അനുഭവമാണ് നിങ്ങളൊരു അത് ഒരു താരതമ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മൾ വീട്ടിൽ കെട്ടിയിടുന്ന പശുവിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതെപ്പോഴും അതിൻ്റെ ഈ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അഴിയുടെ ഉള്ളിലായി പുല്ലുട്ടിയിൽ ഇങ്ങനെ പശു നിൽക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അത് വളരെ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് അതിനെ കെട്ടി മൂക്കയറൊക്കെ ഇട്ട് അവിടെ ചേർത്ത് കെട്ടിയിട്ടിരിക്കുക
അപ്പോൾ നമ്മളതിനെ അഴിച്ചു വിടുമ്പോൾ അത് ഇങ്ങനെ തൊടിയിലൊക്കെ തുള്ളിച്ചാടുന്നു കണ്ടിട്ടില്ലേ. എന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിനെ കെട്ടിയിടുമ്പോൾ അത് കരുതുകയാണ് എന്താണ് ഞാൻ വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു, എനിക്ക് വലിയ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു, പക്ഷേ ഈ കുറ്റിക്കും അതിൻ്റെ കഴുത്തിനും ഇടയിലുള്ള കയറിൻ്റെ ദൈർഘ്യം മാത്രമാണ് അതിൻ്റെ സ്വാതന്ത്ര്യം എന്നത് തിരിച്ചറിയുന്നില്ല. പക്ഷേ അത്രത്തോളം സംഭവിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവിടെ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചെറുതും വലുതുമായ നിരവധി സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളുടെ ഒരു ഒരു ചുരുക്കമാണ്, ചുരുക്കപ്പേരാണ് നമ്മൾ ചുരുക്കി പറയുന്ന ഈ യാത്ര എന്ന് പറയുന്നത്. യാത്ര പല തരത്തിൽ സംഭവിക്കും. പല കാരണങ്ങൾക്ക് വേണ്ടി ലോകത്ത് യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്ന് ഈ അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ യാത്രയാണ്. മനുഷ്യന് ഈ ലോകത്ത് അതിജീവിച്ച് പോകണം. കാരണം മറ്റുള്ള ജീവികളെപ്പോലെയല്ലല്ലോ, ധാരാളം ആഗ്രഹങ്ങളുണ്ട്, ധാരാളം കാര്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന് അവൻ്റെ ധിഷണ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന് അതിജീവിക്കണം, അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിജീവിക്കണം. അങ്ങനെ അതിജീവനത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട യാത്രകൾ മനുഷ്യൻ നടത്തുകയാണ്. ഇപ്പം നിങ്ങൾ തന്നെ ചിലപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വാസ്കോ ഡ ഗാമയുടെ ഒക്കെ ചരിത്രം. ഗാമ 1400s ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പോർച്ചുഗീസുകാരനായ ഒരു മനുഷ്യൻ 4 കപ്പലുകൾ ആയിട്ട് അവിടുന്ന് യാത്ര പുറപ്പെട്ട് വരിക. എങ്ങോട്ടൊന്ന് പ്രത്യേകിച്ച് ഒരു കൃത്യമായ ലക്ഷ്യമില്ല, തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല, ഈ ഞാനോ എൻ്റെ കൂടെയുള്ളവരോ ജീവിച്ചിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല, എത്ര ദൂരം സഞ്ചരിക്കാനാകുമെന്ന് ഒരു കരുതലുമില്ല. ഏകദേശം 150 ആളുകളുമായി യാത്ര പുറപ്പെട്ട് പോകുന്ന ഗാമ ആദ്യത്തെ സന്ദർശനം കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ അതിൽ പകുതിയിൽ താഴെ ആളുകൾ മാത്രമേ ജീവിച്ചിരുന്നു. ഗാമയുടെ സഹോദരൻ പോലും മരിച്ചു. നോക്കൂ, അതിജീവനത്തിന് വേണ്ടി പായ്ക്കപ്പലും കെട്ടി മനുഷ്യൻ പുറപ്പെട്ടു പോവുകയാണ്. ഗുഡ് ഹോപ്പ് മുനമ്പ് വഴി പല തീരങ്ങൾ കടന്ന് കേരളത്തിലെത്തി. അദ്ദേഹം കാപ്പാട് കാലുകുത്തി എന്ന് നമ്മൾ ദീർഘകാലം പഠിച്ചല്ലോ. പിന്നീട് പ്രശസ്ത ചരിത്രകാരനായ MGS നാരായണൻ അതിനകത്തൊരു തിരുത്ത് കൂടി വരുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന്. കേരള ചരിത്രത്തിലെ 10 നുണകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കാപ്പാടല്ല അദ്ദേഹം കാലുകുത്തിയത്, തൊട്ടപ്പുറത്തുള്ള പന്തലായനി കടപ്പുറത്താണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗാമ വരിക. ഗാമ വന്നിവിടെ കാലുകുത്തുന്നു, ഈ നാട്ടിലേക്ക് കയറുന്നു. അദ്ദേഹം വരുമ്പോൾ അവിടെയുള്ള ചില മുക്കുവരായിട്ടുള്ള ആളുകളെയൊക്കെയാണ് ആദ്യം കാണുന്നത്. വലിയ നിരാശപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം ഉദ്ദേശിച്ച് വന്ന കാര്യങ്ങൾ ഇവിടെ കിട്ടുമോ എന്ന് അദ്ദേഹത്തിന് ഒരു ഉറപ്പുമില്ലായിരുന്നു. കാരണം അദ്ദേഹം ഇവിടെ തേടി വന്നത് അതിജീവനത്തിനായുള്ള സമ്പത്ത് തേടിയാണ്, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരാൾ പുറപ്പെട്ടു പോയില്ലല്ലോ. പക്ഷേ ഇവിടെ അത് കണ്ടില്ല. അപ്പോൾ അന്നൊക്കെ ചെയ്യുന്നത് ഈ കപ്പൽ നേരിട്ട് അങ്ങോട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നങ്കൂരിടുകയല്ല, വളരെ ദൂരെ നിന്നിട്ട് തങ്ങളുടെ കപ്പലിൽ തങ്ങളുടെ നാട്ടിൽ നിന്ന് ചില ആളുകളെ അവരിതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടാവും. യുദ്ധത്തടവുകാർ, ഈ കുറ്റവാളികൾ, ഓക്കെ, ഈ കുറ്റവാളികൾ കൊല്ലപ്പെട്ടാലും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഇത്തരം ആളുകളെ ആദ്യം ചെറുവള്ളങ്ങളിൽ കരയിലേക്ക് ഇറക്കി വിടുകയായിരുന്നു അത്ര ചെയ്യുക. അങ്ങനെ അവരവിടെ പോയി ദൂരെ ഒരു തീരം കണ്ടാൽ ഇത്തരം ആളുകളെ ഇറക്കി വിടും, അവിടെയുള്ള ആളുകളോട് സംസാരിച്ച് പോയി തിരിച്ചു വരും. കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രമേ അങ്ങോട്ട് കപ്പലടിക്കും അടുപ്പിക്കുമായിരുന്നുള്ളൂ ഗാമയെ പോലെയുള്ള ആളുകൾ. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വരുന്നത്, തിരിച്ചു പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1400 എന്ന് പറയുമ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്, 600 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ കുറേ ആളുകളെയും കൂട്ടി സഞ്ചരിച്ച് പോവുകയാണ്. ഈ ഇപ്പോഴും ആധുനിക സജ്ജീകരണങ്ങളൊന്നും ഇത്രയും മാത്രം വികസിച്ച ഈ കാലത്ത് പോലും കപ്പൽ യാത്രയിൽ ഒരുപാട് അപകടങ്ങൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊക്കെ കേട്ടിട്ടില്ലേ, ഒരു പ്രത്യേക രീതിയിൽ കടൽ ക്ഷോഭിക്കുമ്പോൾ ഒരു നൗകകളൊന്നും കടലിൽ പോവാത്ത സാഹചര്യം ഉണ്ടാകുന്ന ഈ ആധുനിക കാലഘട്ടം. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്ര സാഹസികമായിട്ടായിരിക്കും ഒരു മനുഷ്യൻ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നിരിക്കുക എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. കാരണം അയാൾക്ക് യാത്ര ചെയ്ത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം അതിജീവനത്തിൻ്റെ ഒരു പ്രശ്നമാണ്, അതിജീവിച്ചേ മതിയാവൂ. അവർ ഇവിടെ വന്ന് പലതും, നമ്മുടെ നാട്ടിലുള്ള പലതും കണ്ണുവെച്ചിട്ട് തിരിച്ചുപോയി. കുരുമുളക്,
കറുത്ത പൊന്നെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ, വേറെ സ്ഥലത്ത് അത് ഉണ്ടാവില്ല. അത് അവർക്ക് ആവശ്യമായിരുന്നു. പലതരത്തിലുള്ള നാണ്യവിളകൾ, പല വ്യഞ്ജനങ്ങൾ, ഇതൊക്കെ കൊണ്ടുപോയി അവർ സ്വയമേവ അവരുടെ രാജ്യം സമ്പന്നമാക്കാൻ ശ്രമിച്ചു. ഇത് യാത്രയുടെ ഒരു 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 സഹജ സ്വഭാവമാണ്. പക്ഷെ നമ്മൾ ഭാരതീയരായിട്ടുള്ള ആളുകൾ ഇത്രമാത്രം പണ്ട് യാത്ര ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളങ്ങനെ വളരെ ഒതുങ്ങിക്കൂടിയൊരു സമൂഹമായിരുന്നു. ഗാന്ധിജിയുടെ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ടല്ലോ, ഈ നിയമം പഠിക്കാൻ വേണ്ടി പുറത്തു പോയാൽ ഭ്രഷ്ടുണ്ടാവുമെന്ന്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന് എതിർപ്പ് വന്നിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. നമ്മളങ്ങനെ പൊതുവെ അങ്ങോട്ട് ആക്രമിക്കുകയോ യാത്ര ചെയ്ത് വെട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹിച്ച സമൂഹമല്ല. പക്ഷെ ധാരാളം ആളുകൾ ഇങ്ങോട്ട് തേടി വന്നു. നമ്മുടെ ആദ്യകാല യാത്രികരെയൊക്കെ ചൈനീസ് സഞ്ചാരികളായ ഫാഹിയാൻ, ഹുയാൻസാങ്, അറേബ്യയിൽ നിന്ന് വന്നിട്ടുള്ള അൽബിറൂണി, അങ്ങനെ അൽബിറൂണിയാണ് കേരളത്തിനെ മലബാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ കുന്നും മലയൊക്കെ കൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ അവർ വിശേഷിപ്പിച്ചത്. അവരതിനെപ്പറ്റി കുറിപ്പുകൾ എഴുതി. അങ്ങനെ നമ്മുടെ ദേശത്തെ കണ്ടെത്തുകയും പുറത്തേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്തവരെല്ലാം ഇങ്ങനെ അതിജീവനത്തിന് വേണ്ടി യാത്ര ചെയ്ത് വന്നവരാണ്. അപ്പോൾ അതിജീവനം യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ മറ്റൊരു രീതിയിൽ യാത്ര ചെയ്ത് വരാവുന്നത് മറ്റൊന്ന് സാഹസികത. സാഹസികതയ്ക്ക് വേണ്ടി മാത്രം യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ആളുകൾ ഹിമാലയത്തിലേക്ക് പോയിട്ട് ഏതെങ്കിലും വലിയ കൊടുമുടികളിൽ വലിഞ്ഞു കയറുന്നത് കണ്ടിട്ടില്ലേ ആളുകൾ? ഈ വലിയ കൊടുമുടികൾ കീഴടക്കാൻ വേണ്ടി പോവുകയും അവിടേക്ക് ഈ കയറിട്ട് വലിഞ്ഞ് കയറി പോവുകയും ആ വലിയൊരു കൊടുമുടിയുടെ മുകളിലേക്ക് എത്തുമ്പോൾ താൻ ലോകം ജയിച്ചിരിക്കുന്നു എന്ന് ലോകത്തെ നോക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഇത്തരം സാഹസികമായ യാത്രകളുടെ ഉദാഹരണമാണ്. ഇങ്ങനെ മനുഷ്യർ സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ ടെലിവിഷൻ പരിപാടികളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ മാൻ വേഴ്സസ് വൈൽഡ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ടെലിവിഷൻ പരിപാടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ ഏതൊക്കെ വഴികളിലൂടെയാണ് പോകുന്നത്, ആരോടൊക്കെയാണ് ഇടപെടുന്നത്, അതിസാഹസികമായി പോവുകയാണ്. അത് സത്യത്തിലൊരു അതിജീവനത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് വളരെ സാഹസികമായി മനുഷ്യൻ്റെ ഉള്ളിലുള്ള സാഹസികതയുടെ ഒരു അടയാളമായിട്ട് അത് കിടക്കുന്നു. അത് മനുഷ്യൻ്റെ സഹജമായ ഒരു സ്വഭാവമാണ്. അത് യാത്ര ചെയ്യാതിരിക്കാൻ അവന് കഴിയുകയില്ല. അങ്ങനെയുള്ള എത്രയോ മനുഷ്യർ യാത്ര ചെയ്ത് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരു പക്ഷേ ഒന്ന് സാഹസികമാക്കി ജീവിത പശ്ചാത്തലത്തെ ഒന്ന് സാഹസികമാക്കി യാത്ര ചെയ്ത് പോകുന്നവരുണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ, നമ്മുടെ അടുത്തുള്ള കൊച്ചിയിൽ ഒരു ദമ്പതിമാരുണ്ട്. അവരുടെ പേര് ഈ വിജയൻ മോഹന ദമ്പതിമാർ. ഇവരെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ധാരാളം പത്രമാധ്യമങ്ങളിൽ കണ്ടിരുന്നു അല്ലേ. ഒരു കൊച്ചിയിലൊരു ചായക്കട നടത്തുകയാണ് അവർ. ഈ ചായക്കട നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ട് നിലവിൽ അവർ 25 രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി കഴിഞ്ഞു. ഒരു ചെറിയ ചായക്കടയാണ്. ടെലിവിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലരെങ്കിലും ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ, പത്രം വായിക്കുന്നവർ കണ്ടിട്ടുണ്ടാവും. ഒരു ചെറിയ ഒരു ചായക്കട നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ യാത്ര ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, എത്ര പരിമിതമായ വരുമാനമാണ് അവർക്ക് ലഭിക്കുന്നത്. പക്ഷേ അവരുടെ യാത്ര എന്ന അഭിലാഷത്തെ തടയാനാവുകയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മുടെ അകമേയുള്ളതാണ്. അപ്പോൾ അത് ജീവിതത്തെ തന്നെ ഒരു അപായപ്പെടുത്തലിൻ്റെ ഒരു അവരുടെ ജീവിതം അപായപ്പെട്ടു എന്നല്ല പറയുന്നത്, കുറച്ചൊരു റിസ്ക് എടുക്കുന്ന സാഹസികമായിട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതിജീവനം, സാഹസികത, മറ്റൊന്ന് നമ്മുടെ സാധാരണ നമ്മൾ പറയുന്ന പോലെ വിനോദം, വിനോദയാത്ര പോവുക എന്ന് പറയുന്നുണ്ട്. നമ്മളൊക്കെ പോവാറുണ്ട്, നമുക്കിഷ്ടപ്പെട്ടൊരു സ്ഥലത്തേക്ക് പോവുക, നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം, നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം, നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങനെ യാത്ര പോവാറുണ്ട്. നല്ലൊരു സുഖമായ, ആർദ്രമായ, തണുപ്പുള്ള ഒരു അനുഭവം. വലിയ അപകടമോ അതിജീവനമോ അതിസാഹസികതയോ ഒന്നും വിളിച്ചു വരുത്താതെ നമ്മൾ പ്രകൃതിയുടെ പച്ചപ്പിലേക്കൊക്കെ പോയി മടങ്ങി വരുന്ന ഇത്തരം വിനോദ യാത്രകൾ, നല്ല സുഖമുള്ള യാത്രാനുഭവങ്ങൾ, അത് അത്തരം യാത്രകളായിരിക്കും ഒരു പക്ഷേ കൂടുതൽ ആളുകൾ നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉള്ള യാത്രകളുണ്ട്. അപ്പോൾ ഈ പിന്നെ ഗവേഷണ സ്വഭാവത്തിലുള്ള യാത്രകളാണ് മറ്റൊന്ന്. മറ്റൊന്ന് ഗവേഷണ സ്വഭാവത്തിലുള്ള യാത്രയാണ്, പഠനത്തിന് വേണ്ടി നടത്തുന്ന യാത്രകൾ. അപ്പോൾ അവിടെ ഈ ഗവേഷണ സ്വഭാവത്തോടു കൂടിയുള്ള യാത്രകളിൽ പ്രധാനമായിട്ട് മുഖ്യം ആ ഒരു പഠന ലക്ഷ്യമാണ്. അല്ലാതെ ഒരു കാഴ്ച ആസ്വദിക്കുക എന്നുള്ളതല്ല, ഒരു വലിയ മല കീഴടക്കിയ ശേഷം അതിന് മുകളിൽ ഒരു കൊടി നാട്ടുക എന്നുള്ളതല്ല
അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിജീവന പ്രശ്നം എന്ന നിലയ്ക്കുള്ള യാത്രയല്ല, നേരെ മറിച്ച് ഒരു പഠന ആവശ്യം എന്ന നിലയിൽ പോവുകയാണ്. അവിടെ തീർച്ചയായിട്ടും കണക്കുകൾക്കും വസ്തുതകൾക്കും ഒക്കെയാണ് പ്രാധാന്യം. അത്തരം കണക്കുകളിലൂടെയും വസ്തുതകളിലെയും കടന്നു പോകുന്ന ഗവേഷണാത്മകമായിട്ടുള്ള യാത്രകളാണ് മറ്റൊരു തരം യാത്ര എന്ന് പറയുന്നത്. ഇതുതരം ഡോക്യുമെൻറ്റേഷൻ സ്വഭാവത്തോടുകൂടിയ പൂർണ്ണമായും ആസ്വാദനത്തിൻ്റെ മറ്റു തലങ്ങളിലേക്കൊന്നും പോകാതെ പഠന ആവശ്യങ്ങൾക്കായിട്ടുള്ള അക്കാഡമിക്കായിട്ടുള്ള യാത്രകളാണ് അത് അത്തരം യാത്രകൾ ഉണ്ടാവുക. ഇപ്പോൾ നമ്മളൊരു ഒരു പൂവിനെ അതിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നതും ആ പൂവിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും രണ്ടും രണ്ടാണല്ലോ. അതുപോലെ ആസ്വാദനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള യാത്രകളായിരിക്കില്ല പലപ്പോഴും ഗവേഷണ സ്വഭാവമുള്ള യാത്രകളെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഈ തരംതിരിവുകളെല്ലാം അടിസ്ഥാനപരമായി സാങ്കേതികമായി നമ്മൾ ചിട്ടപ്പെടുത്തിയ തരംതിരിവുകളാണെന്ന് പറയാൻ കഴിയില്ല. ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള യാത്രകളുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ പരസ്പര ബന്ധിതവുമാണ്. പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ അതിജീവനത്തിനുള്ള യാത്ര എന്ന് പറഞ്ഞല്ലോ, അതിജീവനത്തിന് വേണ്ടി ആളുകൾ പോകുന്ന യാത്ര, സാഹസികമായിട്ട് ആളുകൾ പോകുന്ന യാത്ര എന്ന് ഞാൻ രണ്ടെണ്ണം തരംതിരിച്ച് പറഞ്ഞു. പക്ഷേ ഈ അതിജീവനത്തിന് വേണ്ടിയുള്ള എല്ലാ യാത്രകളും സ്വാഭാവികമായും സാഹസികമാവുമെന്നുള്ള പരസ്പര ബന്ധം ഇവ തമ്മിലുണ്ട്. അത് നമ്മൾ കാണാതെ പോകുന്നില്ല. നിങ്ങൾ എല്ലാവരും മിക്കവരും പഠിച്ചിട്ടുണ്ടാവും മലയാളത്തിൽ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ തൊടാതെ ആ നോവൽ പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആ നോവലിൻ്റെ സത്യമെന്ന് പറയുന്നത്. ഈ പറഞ്ഞ അതിജീവനത്തിന് വേണ്ടി ആ മനുഷ്യൻ നടത്തിയ അനജീവൻ എന്ന് പറയുന്ന മനുഷ്യൻ നടത്തിയ യാത്ര സാഹസികമായി മാറുന്നതാണ് നോവലിൻ്റെ അന്ത്യത്തിൽ കാണുന്നത്. അത് ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയെടുത്ത ഒരു വക്കിൽ ചോര പൊടിഞ്ഞ ഒരു ഏടാണ് ആടുജീവിതം എന്ന് പറയുന്ന നോവൽ. ആടുജീവിതം ഒരു നോവൽ, അതൊരു ഫിക്ഷൻ ആണെങ്കിൽ പോലും അതിൽ വന്നിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഒരു മനുഷ്യൻ്റെ അയാളുടെ വ്യക്തി ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സാഹസികവും അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകളെല്ലാം തന്നെ പലപ്പോഴും സാഹസികമായി തന്നെ മാറുന്നവയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് എടുത്തു പറയാവുന്നത് ഈ വിനോദ സ്വഭാവത്തിലുള്ള യാത്രകളും പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന യാത്രകളും ഒക്കെയാണ്. പക്ഷേ ഇതിലൊക്കെയും സാഹസികതയുടെ അംശം എപ്പോഴും കടന്നു വരാം. യാത്ര എന്ന് പറയുന്നത് യാത്രയുടെ പൊതു സ്വഭാവങ്ങളിലൊന്ന് തന്നെയാണ് അതിൻ്റെ സാഹസികത എന്ന് പറയുന്നത്. ഇങ്ങനെ പലതരത്തിൽ നമ്മൾ യാത്ര പുറപ്പെട്ടു പോകുന്നു. പണ്ടൊക്കെ പുറപ്പെട്ടു പോവുക എന്നാണ് പറയുന്നത്. ഒരു ദേശത്ത് നിന്നൊരാൾ പുറപ്പെട്ടു പോയാൽ പിന്നെ അയാളെക്കുറിച്ചിട്ടുള്ള വിവരം ഒന്നുമില്ല. അയാൾ പോയി പല ദേശങ്ങൾ ചുറ്റിക്കറങ്ങി തിരിച്ചു വരികയാണ് എന്നെങ്കിലുമൊക്കെ. പുറപ്പെട്ടു പോയ മനുഷ്യർ പലപ്പോഴും തിരിച്ച് വരണമെന്നും ഇല്ല. മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രയോഗമുണ്ട്, കാശിക്ക് പോകാമെന്നാണ് പറയുക. കാശിക്ക് പോകുന്ന ആൾ പിന്നീട് തിരിച്ച് വന്നുകൊള്ളണമെന്ന് ഉറപ്പില്ല, കാരണം നടന്നങ്ങനെ പോവുകയാണ്. പിന്നെ അയാളുമായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അയാൾ പല ദേശങ്ങൾ താണ്ടി പല ജനപദങ്ങളിലൂടെ പലതരം അനുഭവങ്ങളിലൂടെ കടന്ന് പല ദേശങ്ങളിലെത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം യാത്ര എന്ന് പറയുന്നത് എത്ര യാത്ര ചെയ്താലും കണ്ടു തീരാത്ത അനുഭവങ്ങളുടെ ഒരു വലിയ ഒരു കേന്ദ്രമാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഈ ഉപദ്വീപ്. മൂന്ന് ഭാഗങ്ങളും കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രദേശം അതിനകത്തുള്ള വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ നാനാത്വത്തിൻ്റേതായ ഈ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ദേശം കണ്ടു തീർക്കാൻ നമ്മുടെ ഒരു മനുഷ്യായുസ് മതിയാകുമോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ യാത്രകളെക്കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ഒരുപാട് ദീർഘദൂരം നമ്മൾ യാത്രകളെക്കുറിച്ച് പറഞ്ഞ് പോകേണ്ടി വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം
സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് യാത്രയുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. അതാണ് നമ്മൾ സാഹസികത, അതിജീവനം, ഗവേഷണപരമായ യാത്ര, വിനോദപരമായ യാത്ര എന്നൊക്കെ പറഞ്ഞത്. ഇനി ഒരു യാത്രാ വിവരണത്തിൽ പ്രധാനമായും എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അടങ്ങിയിരിക്കുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, അത് ഒരു നാടിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒരു യാത്രാ വിവരണത്തിൻ്റെ, ഒരു സഞ്ചാര സാഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും. ചരിത്രപരമായിട്ടുള്ളൊരു ഒരു ഒരു രാജ്യം, ഒരു ദേശം എങ്ങനെ നിൽക്കുന്നു, അതിൻ്റെ ചരിത്രപരമായ അസ്തിത്വം എന്താണ് എന്നുള്ള അന്വേഷണം ഒരു യാത്രാ വിവരണത്തിലുണ്ടാവും. മറ്റൊന്ന്, ഭൂമിശാസ്ത്രപരമായിട്ട് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത, അത് ഒരു യാത്രാ വിവരണത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ടാവും. മറ്റൊന്ന്, ഒരു ദേശത്തിൻ്റെ സാംസ്കാരികമായ പ്രത്യേകതകൾ ഒരു യാത്രാ വിവരണത്തിൻ്റെ ഭാഗമായിരിക്കും. സാംസ്കാരികത എന്ന വാക്ക് ഒറ്റ വാക്കുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെങ്കിലും അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സംസ്കാരം എന്ന വാക്കുകൊണ്ട് നമ്മൾ പലതും ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഭാഷാപരമായ സംസ്കാരം, നമ്മുടെ വസ്ത്ര സംസ്കാരം, നമ്മുടെ ഭക്ഷണ സംസ്കാരം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ സാംസ്കാരികമായിട്ടുള്ള ഒരു ഒന്നിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ പ്രധാനമായും ഈ മൂന്ന് കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. ഒന്ന് ഈ ചരിത്രപരമായ അംശം, മറ്റൊന്ന് ഭൂമിശാസ്ത്രപരമായ അംശം, മറ്റൊന്ന് സാംസ്കാരികമായ അംശം. ഇപ്പോൾ ചരിത്ര, ഒരു ഉദാഹരണം പറഞ്ഞാൽ ചരിത്രപരമായ അംശം എന്ന് എങ്ങനെ, ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന്, മലയാളത്തിലെ ഏറ്റവും വലിയ സഞ്ചാരിയായിരുന്ന നമ്മുടെ പ്രഗത്ഭനായ എഴുത്തുകാരൻ, ജ്ഞാനപീഠ ജേതാവ് എസ് കെ പൊറ്റക്കാട് നടത്തിയിട്ടുള്ളൊരു യാത്ര, അദ്ദേഹം ധാരാളം യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. 1950കളുടെ തുടക്കത്തിലൊക്കെ ഒട്ടും സഞ്ചാരയോഗ്യമില്ലാത്ത ആഫ്രിക്കൻ പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്ത് അവർ ആ പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ എഴുതി നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആളാണ് എസ് കെ പൊറ്റക്കാട്. അദ്ദേഹം ഉദാഹരണത്തിന് കൈറോ കത്തുകൾ എന്ന് പറയുന്ന എസ് കെയുടെ ഒരു പുസ്തകമുണ്ട്. ആ കൈറോ കത്തുകളിൽ അദ്ദേഹം സുഡാനിൽ എത്തപ്പെടുന്നു. സുഡാൻ എന്ന് പറയുന്ന ദേശത്ത് എത്തപ്പെടുമ്പോൾ ഉടനെ എന്താണ്, നമ്മൾ എത്തുന്നതും അവിടെ ഇറങ്ങുന്നതും ആയ സന്ദർഭം മുതൽക്ക് സുഡാൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണ്, സുഡാനിൽ എങ്ങനെയാണ് അധിനിവേശ ശക്തികൾ വർഷങ്ങളായി അധിനിവേശം നടത്തുന്നത്, അവിടെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരും ഈജിപ്തുകാരും അവരെ അടക്കി ഭരിക്കുന്നത്, എത്ര വർഷമായിട്ട് അവരുടെ അധിനിവേശത്തിൻ്റെ ചരിത്രമുണ്ട്, ഏത് ഫറോവയുടെ കാലം മുതൽക്കാണ് അവിടെ അധിനിവേശം ആരംഭിക്കുന്നത് തുടങ്ങിയ ചരിത്ര വസ്തുതകളിലൂടെയാണ് ഈ പുസ്തകം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര ഗവേഷണം അതോടൊപ്പം നടക്കുകയാണ്. അതാണ് ഒരു ദേശത്തിൻ്റെ ചരിത്രം അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമാവുമെന്ന് പറയാൻ കാരണം. മറ്റൊന്ന്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എടുത്ത് പറയുന്ന ഒരു ഒരു ഘടകമാണ്. എങ്ങനെയാണ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഒരു യാത്രാ വിവരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പോയി, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും ചെറിയ ഉദാഹരണങ്ങളിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിലേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, ഞാൻ എസ് കെയുടെ തന്നെ ഈ പുസ്തകം തന്നെ എടുക്കാം, മറ്റൊന്നിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ദേശത്ത് കണ്ടിട്ടില്ലാത്ത തരം ഭൂപ്രകൃതി, ഇപ്പോൾ മരുഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ മരുഭൂമിക്ക് മരുഭൂമിയുടേതായ ഒരു തനത് സ്വഭാവമുണ്ട്. ഇപ്പോൾ എസ് കെ പോകുമ്പോൾ ഈ നൈൽ കപ്പ്, ഈ കപ്പലിലൂടെ നദിയിലൂടെ സഞ്ചരിച്ചൊരു ദേശത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവിടെ വ്യത്യസ്തമായ ക്ഷേത്ര സംസ്കൃതി കാണുകയാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ അബു സിംബൽ ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങൾ, അവിടെയുള്ള പ്രതിമകൾ, അവിടെ കൊത്തിവെച്ചിട്ടുള്ള ശില്പങ്ങൾ, ഇങ്ങനെ നമ്മുടെ ഭൂപ്രകൃതിയിലൊന്നും കണ്ട് ശീലിച്ചിട്ടില്ലാത്ത പലതരം കാഴ്ചകളെ, ഭൂപ്രകൃതിയിലുള്ള പലതരം വ്യത്യസ്തമായ കാര്യങ്ങൾ എഴുത്തുകാരൻ ചൂണ്ടിക്കാണിക്കും. അങ്ങനെയാണ് ഒരു യാത്രാ വിവരണ കൃതിയിൽ ഭൂമിശാസ്ത്രം ഒരു പ്രധാനപ്പെട്ട ഘടകമായി വരുന്നത്. മൂന്നാമത് ഞാൻ പറഞ്ഞത്, സാംസ്കാരികമായ ഘടകങ്ങൾ വളരെയധികം ഒരു, അത് വളരെയധികം ഒരു യാത്രാ വിവരണ കൃതിയിൽ നമ്മൾ ദർശിക്കാം, അല്ലെങ്കിൽ സാംസ്കാരികമായ ഘടകങ്ങളിലൂടെ ഒരു യാത്രാ വിവരണകാരൻ തീർച്ചയായിട്ടും കടന്നു പോയിരിക്കണം. ഈ ഉദാഹരണം,
ഇപ്പോൾ ഒരു ദേശത്ത് ഇപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ യാത്രാ മാഗസിനുകൾ വായിക്കാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങളെല്ലാം ഇതിനെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാവലർ പോലെയുള്ള യാത്ര പോലെയുള്ള വീട്ടിൽ വരുത്താൻ കഴിയുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചില ദേശങ്ങളിലുള്ള ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയിലൊരു പ്രത്യേക പ്രദേശത്ത് നായയെ തിന്നുന്ന ജനവിഭാഗമുണ്ട് എന്ന് ഇത്തരം മാഗസിനുകൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഈ അടുത്ത കാലത്തൊക്കെ അവർ പരിചയപ്പെടുത്തിയിരുന്നു. ഈ നായ്ക്കളെ തിന്നുന്ന മനുഷ്യരുണ്ട് എന്നുള്ളോട് പറയാം. എന്നിട്ട് നായ്ക്കളെ ഇങ്ങനെ മാർക്കറ്റിൽ നിരത്തി കിടത്തിയിരിക്കുന്നതും നായ്ക്കളെ മുറിച്ച് വിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങൾ കാണിക്കുന്നു. അത് ഭക്ഷണമായിട്ട് സ്വീകരിക്കുകയും ഒരു വിശിഷ്ട ഭോജനമായിട്ട് കരുതുകയും ചെയ്യുന്ന ജനത ഇന്ത്യയുടെ പല ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് എന്ന് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ അത്ഭുതത്തോടു കൂടിയും പലതരത്തിലുള്ള സമ്മിശ്ര വികാരങ്ങളോടുകൂടി അതിനെ സ്വീകരിക്കുന്നുണ്ട്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ നാട്ടിൽ ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, എങ്ങനെയാണ് അവരിത് കഴിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നു. എലിയെ ചുട്ടു തിന്നുന്ന മനുഷ്യരെക്കുറിച്ച് യാത്രാ വിവരണകാരൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഈ വൈവിധ്യങ്ങൾ ഉണ്ട്. മനുഷ്യരെപ്പോലും തിന്നുന്ന മനുഷ്യർ ആളുകൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പാർക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ എന്ത് തരം വിചിത്രമായ ഭക്ഷണ സംസ്കാരങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത് നമ്മൾ ആലോചിക്കും. തലപ്പാവ് ധരിച്ചിട്ടുള്ള മനുഷ്യർ, പ്രത്യേക രീതിയിൽ സാരി ഉടുക്കുന്ന മനുഷ്യർ, അങ്ങനെ പലതരത്തിൽ മനുഷ്യരുടെ ഭക്ഷണ വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകുന്ന അങ്ങനെ ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും സാംസ്കാരികപരമായുമുള്ള നിരവധി പ്രത്യേകതകളിലൂടെ കടന്നു പോകുന്നവയാണ് യാത്രാ വിവരണങ്ങൾ, സഞ്ചാര സാഹിത്യ കൃതികളെല്ലാം തന്നെ ഇത്. എന്നാൽ ഒരു പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചും സാംസ്കാരിക പ്രത്യേകതകളെക്കുറിച്ചും ചരിത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചും സാമാന്യേന ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റേഷൻ മാതൃകയിൽ പറഞ്ഞു പോവുക എന്നുള്ളത് മാത്രമല്ല സഞ്ചാര സാഹിത്യത്തിൻ്റെ ദൗത്യം, അതൊരു സർഗാത്മക ആവിഷ്കാരം എന്ന രീതിയിൽ ആളുകളെ ആകർഷിക്കാൻ പോകുന്ന വായനാനുഭവം തരുന്ന രീതിയിൽ കൗതുകമുണർത്തുന്ന രീതിയിൽ ഇത്തരം കാഴ്ചകളെ അവതരിപ്പിക്കാൻ കൂടി കെൽപ്പുള്ളവയാവണം സഞ്ചാര സാഹിത്യ കൃതികൾ, അല്ലെങ്കിൽ യാത്രാ വിവരണം എന്ന് പറഞ്ഞാലും സഞ്ചാര സാഹിത്യ കൃതി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കെൽപ്പുള്ളവയാണ് അത്തരം കെൽപ്പുള്ളവയാണ് നമ്മൾ മികച്ച സഞ്ചാര സാഹിത്യ കൃതികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പൊതുവിൽ പറഞ്ഞത് യാത്ര എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്, യാത്ര എന്നുള്ള അനുഭവത്തിൽ സ്വാതന്ത്ര്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി, യാത്രയുടെ അതിജീവനത്തെപ്പറ്റി, യാത്രയുടെ സാഹസികതയെപ്പറ്റി, യാത്രയുടെ ഗവേഷണ സ്വഭാവത്തെപ്പറ്റി, യാത്രാ വിവരണ ഗ്രന്ഥത്തിൽ കടന്നു വരുന്ന ഭൂമിശാസ്ത്രപരമായ സ്വാധീനത്തെപ്പറ്റി, സാംസ്കാരികമായ പ്രത്യേകതയെപ്പറ്റി, ചരിത്രപരമായ പ്രത്യേകതയെപ്പറ്റി ഒക്കെയാണ്. ഇത്രയും ആണ് നമ്മളൊരു തുടക്കത്തെ ആദ്യത്തെ ക്ലാസ് എന്ന നിലയിൽ സൂചിപ്പിക്കുന്നുള്ളൂ. കൂടുതൽ വിശദമായ കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ തുടർന്ന് പോവും. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ സാംസ്കാരിക നായകനായിരുന്ന, അധ്യാപകനായിരുന്ന, പ്രഭാഷകനായിരുന്ന, വാഗ്മിയായിരുന്ന സുമാർ അഴീക്കോട് സാറ് ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവൻ എങ്ങനെയായാലും ചിത്രം വരയ്ക്കും, വരച്ചിരിക്കും. ആരെങ്കിലും ഒരാൾ എനിക്ക് ബ്രഷ് കിട്ടാനില്ല അതുകൊണ്ട് എനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളെ ചിത്രം വരയ്ക്കാൻ വിടുന്നതല്ല, അയാളെ ബ്രഷ് ഉണ്ടാക്കാൻ വിടുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം, ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവൻ, നിങ്ങൾക്ക് പെയിൻ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ച് ചിത്രം വരയ്ക്കും. അദ്ദേഹം ഈ അജന്തയിലേക്കുള്ള ചിത്രങ്ങൾ, അജന്ത എല്ലോറയിലുള്ള ചിത്രങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്, ചാണകം ഉപയോഗിച്ചായാലും പച്ചില ഉപയോഗിച്ചായാലും നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് വർണ്ണങ്ങൾ കണ്ടെത്തുകയും ചിത്രങ്ങൾ രചിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെ പഠിക്കാനുള്ള സാധ്യതയില്ല, ഇല്ലല്ലോ എൻ്റെ കയ്യിൽ, അതില്ലല്ലോ എനിക്ക്, ഇത് കേൾക്കാൻ സമയമില്ലല്ലോ എന്നൊക്കെ രീതിയിലുള്ള പരിമിതികൾ കൊണ്ട് എനിക്ക് കൂട്ടുകാരെ കാണാൻ കഴിയുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എങ്ങനെ പഠിക്കും എന്നൊക്കെയുള്ള
പരിമിതികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പഠന പ്രവർത്തനം ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. നേരെ മറിച്ച് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആഴിക്കോട് മാഷ് പറഞ്ഞതുപോലെ നിങ്ങൾ പഠിച്ചിരിക്കും. ചിത്രം വരയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ ചിത്രം വരയ്ക്കും, അല്ലാത്ത പക്ഷം നിങ്ങൾ ബ്രഷ് ഉണ്ടാക്കാൻ പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ വാചകം നമ്മൾ കൂടി ഓർക്കുന്നത് നല്ലതാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം ഒന്നിച്ച് അതിനെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ തുടർച്ച, യാത്രാ വിവരണം പഠനത്തിൻ്റെ തുടർച്ച നമുക്ക് തുടർന്നു പോവാം. ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.